ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് പുതിയൊരു ചാലഞ്ച് വന്നിട്ടുണ്ട്, വാലന്റൈൻസ് ഡേ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ചാലഞ്ച് എങ്ങനെ ത്രീ സ്റ്റാർ അടിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു ചാലഞ്ച് ഇന്ന് ഉച്ചയ്ക്ക് വന്നതാണ്, നമ്മളിപ്പം കുറച്ച് ലേറ്റ് ആയിപ്പോയി. അധികം പേരും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. സോ കംപ്ലീറ്റ് ആക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രണ്ട് ഗ്രാൻഡ് വാർഡൻ അൾട്ടാറുണ്ട്, അതിൻ്റെ രണ്ടിടത്തേക്കും ഓരോ മിനിയൻസ് വെച്ച് ഡിപ്ലോയ് ചെയ്യുക. അന്നേരം അവിടെയുള്ള ട്രാപ്സ് ലിവർ ആവും. ഇനി നമുക്ക് ഈഗിൾ ആട്ടറിൻ്റെ മുകളിൽ നമ്മുടെ ബാറ്റ്സ്മെൻ ഡിപ്ലോയ് ചെയ്യാം. എന്നിട്ട് ഈഗിൾ ആട്ടറിങ് എടുക്കുക. ഇനി ഈ വിസാ ടവറുള്ള കമ്പാർട്ട്മെൻറ്റ് എടുത്ത് നമ്മുടെ കിങ് ജസ്റ്റ് ഒന്ന് ഡിപ്ലോയ് ചെയ്യുക. അതിൻ്റെ ബാക്കിൽ ഗ്രാൻഡ് വാർഡൻ ഡിപ്ലോയ് ചെയ്യുക. ഇനി കുറച്ച് ഇങ്ങോട്ട് ഈ സ്റ്റോറേജിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു എലക്ട്രോഡാഗണോ അതുപോലെ തന്നെ ഒരു റൈസ് ബെല്ലും കൊടുക്കുക. അങ്ങനെ അവിടെയുള്ള ടെസ്ല ഫാം മൊത്തം നമ്മുടെ എലക്ട്രോഡാഗണം എടുത്ത് തരും. അതിനുശേഷം വാൾ ഓപ്പൺ ആയതിനു ശേഷം നമ്മളെ ക്യൂനെ അവിടെ ഇറക്കി കൊടുക്കുക. അപ്പോൾ ക്യൂന് ഉള്ളിലേക്ക് പോകും. ഇനി ജസ്റ്റ് ഫസ്റ്റിലത്തെ ഈ ടെസ്ല ഡൗൺ ആയതിനു ശേഷം ജസ്റ്റ് ഒരു സ്കെൽട്ടൺ സ്പെല്ല് നമ്മുടെ ഈ ഒരു ഇൻഫർമൻ്റെ മുമ്പിൽ ഡിപ്ലോയ് ചെയ്യാം. ജസ്റ്റ് ഈ പ്ലേസ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം ക്യൂന് നമ്മുടെ കിങ്ങിൻ്റെ മുകളിൽ ലോക്കാവും. അന്നേരം കിങ്ങിൻ്റെ അബിലിറ്റിയും കൊടുക്കുക, എന്നിട്ട് ക്യൂനെ ഡൗൺ ആക്കുക. ഇനിയിപ്പോൾ സി സി എന്ന് ആർച്ചേഴ്സ് വരും. അപ്പോൾ ജസ്റ്റ് ഒരു പോയിസൺ സി സീനെ മുകളങ്ങ് ഇറക്കി കൊടുക്കുക. അതിനുശേഷം രണ്ട് ഇൻഫർമൻ്റെ നടുവിൽ ജസ്റ്റ് ഒരു സ്കെൽട്ടൺ സ്പെല്ലും ഇറക്കി കൊടുക്കുക. ഇനി ഈ മൂലയ്ക്ക് നമ്മുടെ സ്റ്റോൺ സ്ലാമർ ഇറക്കി കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക സി സെൻറ്റർ നിന്ന് ഡൗൺ ആകുന്നവരെ. അതിനുശേഷം ജസ്റ്റ് ഈ സൈഡിലേക്ക് വരിക. എന്നിട്ട് ഈ ഡാർക്ക് അടിച്ചർ സ്റ്റോറിൻ്റെ മുകളിൽ ഒരു റൈസ് സ്പെല് കൊടുക്കുക. ഇനി റൈറ്റ് സൈഡിലുള്ള ഇൻഫർമൻ്റെ മുകളിലേക്ക് മൂന്ന് ബലൂൺസ് ഡിപ്ലോയ് ചെയ്യുക. ഇനി ലെഫ്റ്റിലെ ഇൻഫർമൻ്റെ മുകളിലേക്ക് മൂന്ന് എലക്ട്രോഡാഗണും ഡിപ്ലോയ് ചെയ്യുക. ഇനി ഈ സൈഡിലേക്ക് വരാം. ഇവിടെ ജസ്റ്റ് ഒരു ലാവാഹോണ്ട് ഡിപ്ലോയ് ചെയ്യുക, ബാക്കിൽ മൂന്ന് എലക്ട്രോഡാഗൺസും. ഇനി ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, നമുക്ക് ഈ രണ്ട് സിംഗിൾ ഇൻഫർമേഷൻ സെൻറ്ററിൽ എടുക്കാനുണ്ട്. ഇനി നമ്മളടുത്ത് ക്യൂൻ്റെയും വാർഡൻ്റെയും അബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ സ്പെല്ലുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഈ രണ്ട് ഇൻഫർമേഷൻ എടുക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ വാർഡൻ്റെ അബിലിറ്റിയും കൊടുക്കാം, നമ്മുടെ സ്റ്റോൺ സ്ലാമർ അതുപോലെ തന്നെ ക്യൂനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാം നമ്മുടെ സിംഗിൾ ഇൻഫർമോ. അങ്ങനെ നമുക്ക് മേജർ ഡിഫൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്ന് എക്സ്പോസ് മാത്രമേ ബാക്കിയുള്ളൂ, അതുപോലെ തന്നെ ഒരു ഗ്രാൻഡ് വാർഡൻ അൾട്ടാറും. ബാക്കിയുള്ള ഒരുവിധം കിട്ടിയിട്ടുണ്ട്. ഇനി അറ്റാക്ക് ചെയ്യുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സ്പെൽ പ്ലേസ്മെൻറ്റ്, അതായത് ഫ്രീ സ്പെല്ല് അതുപോലെ തന്നെ റൈസ് സ്പെല്ല്, പിന്നെ നമ്മുടെ ഗാൻവാട്ടൻ്റെ അബിലിറ്റി, ക്യൂൻ്റെ അബിലിറ്റി, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. അതായത് എനിക്ക് വരുന്ന ടൈമിങ്ങിലായിരിക്കില്ല നിങ്ങൾക്ക് വരിക, കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. സോ ആ ടൈമിങ്ങിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ബേസ് ത്രീ സ്റ്റാർ അടിക്കാൻ പറ്റും. ഇനി നമുക്കിവിടെ കാണാം, ഒരുപാട് ട്രൂപ്സ് ബാക്കിയാണ്, മൂന്ന് എലക്ട്രോഡാഗം ബാക്കിയാണ്, പിന്നെ സ്റ്റോൺ സ്ലാമറിൻ്റെ ഉള്ളിലുള്ള ബലൂൺസ് ഉള്ളിൽ ബാക്കിയാണ്, ഒരു ലാവാഹോണ്ട് ബാക്കിയാണ്, പിന്നെ നമ്മുടെ ക്യൂനുണ്ട്, അതുപോലെ തന്നെ ഗ്രാൻവാർഡനും ബാക്കിയുണ്ട്. സോ ഗായ്സ്, ഇനി നമുക്ക് നാല് ഗോൾഡ് സ്റ്റോറേജ് മാത്രമേ ഡൗൺ ആക്കാനുള്ളൂ. അത് ഈസിയായിട്ട് ഡൗൺ ആവും, കാരണം ഒരുപാട് ട്രൂപ്സ് ബാക്കിയുണ്ട്. സോ ഗായ്സ്, ഈ ഒരു ചാലഞ്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ത്രീ സ്റ്റാർ അടിക്കാൻ പറ്റുന്ന ഒരു ചാലഞ്ചാണ്. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു സ്ട്രാറ്റജി, എന്നിട്ട് ത്രീ സ്റ്റാർ അടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ കൂടുതൽ കണ്ടൻറ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.